നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. മൂന്ന് ദിവസത്തെ പെരുന്നാൾ ഇളവുകൾക്ക് ശേഷം സംസ്ഥാനം ഇന്നു മുതൽ വീണ്ടും നിയന്ത്രണങ്ങളിലേക്ക്. കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ തൽക്കാലം നൽകേണ്ടതില്ലെന്നാണ് അവലോകന യോഗത്തിൽ തീരുമാനം. വാരാന്ത്യ ലോക്ഡൌണും തുടരും. ബക്രീദ് ഇളവുകൾ നൽകിയതിനെതിരെ സുപ്രീംകോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. TPR കൂടുന്നത് ഫലപ്രദമായി പിടിച്ചു നിർത്താൻ ജില്ലാ ഭരണ സംവിധാനം ശക്തമായി ഇടപെടണമെന്ന് കോടതി നിർദ്ദേശം നൽകി. വാർഡുതല ഇടപെടൽ ശക്തിപ്പെടുത്തണം, മൈക്രോ കണ്ടെയ്ൻമെന്റ് ഫലപ്രദമായി നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി. ബക്രീദ് ഇളവുകൾ സംബന്ധിച്ച് സർക്കാർ സത്യവാൻമൂലത്തിലെ വിശദീകരണത്തിൽ സുപ്രീംകോടതി ഇന്നലെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സത്യവാൻമൂലത്തിനനുബന്ധമായി സമർപ്പിച്ച രേഖകളിലെ വിവരങ്ങൾ അസത്യമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്വർണ്ണക്കടകളും ചെരുപ്പ് കടകളും തുറക്കുമെന്ന് രേഖകളിൽ കാണാനില്ലെന്ന് ജസ്റ്റിസ് RF നരിമ നിരീക്ഷിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന് സർക്കാർ കണ്ണുംപൂട്ടി പറയുകയാണെന്നും ഇളവുകൾ സംബന്ധിച്ച് കേരളത്തിന്റെ വിശദീകരണം ഞെട്ടിക്കുന്നതാണെന്നും സുപ്രീംകോടതി പറഞ്ഞു. പെരുന്നാൾ പ്രമാണിച്ച് കൂടുതൽ ഇളവുകൾ വേണമെന്ന വ്യാപാരികളുടെ ആവശ്യം കണക്കിലെടുത്താണ് വാരാന്ത്യ ലോക്ഡൌണിൽ ഇളവ് അനുവദിച്ചത്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ തുണിക്കട, ചെരുപ്പുകട, ഇലക്ട്രോണിക് ഷോപ്പുകൾ, ഫാൻസി ഷോപ്പുകൾ, സ്വർണ്ണക്കട എന്നിവയ്ക്കും പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നു. രാത്രി 8 വരെയായിരുന്നു അനുമതി. ABC കാറ്റഗറിയിൽപ്പെടുന്ന തദ്ദേശ ഭരണ സ്ഥാപന പരിധികളിലാണ് ഇളവുകൾ ബാധകമാവുക. ഡി കാറ്റഗറിയിൽപ്പെടുന്ന തദ്ദേശ ഭരണ സ്ഥാപന പരിധികളിൽ ഇന്നലെ ഒരു ദിവസത്തേക്ക് പെരുന്നാൾ പ്രമാണിച്ച് ഇളവ് അനുവദിച്ചിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഇളവുകളെല്ലാം നിർത്തലാക്കി. അതേസമയം സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ്. പ്രതിദിന കേസുകൾ 16,000 കവിഞ്ഞു. TPR കുതിച്ചുയർന്നത് 11.91% ആശങ്കയോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. വെള്ളിയാഴ്ച 3,00,000 കോവിഡ് പരിശോധനകൾ അധികമായി നടത്താനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പീഡന പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്ന വിവാദത്തിൽ മന്ത്രി AK ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. നാളെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രശ്നം ഉന്നയിക്കുന്നതിനൊപ്പം സഭയ്ക്ക് പുറത്തും പ്രതിഷേധം ഘടിപ്പിക്കും. വീണ്ടും ഫോൺ സംഭാഷണത്തിൽ AK ശശീന്ദ്രൻ കുടുങ്ങുമ്പോൾ മന്ത്രി മാത്രമല്ല സർക്കാരും ഒപ്പം വെട്ടിലായി. വിഷയത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയോട് ഫോണിൽ വിശദീകരണം നൽകിയ മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് നിന്നും തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. CPM കരുതലോടെയാണ് പ്രശ്നത്തിൽ പ്രതികരിച്ചത്. NCP അന്വേഷണ കമ്മീഷനെ വെച്ച സാഹചര്യത്തിൽ ആ പാർട്ടി നിലപാടെടുക്കും വരെ കാത്തിരിക്കാമെന്ന് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. പരാതിക്കാരിയും കുടുംബവും മന്ത്രിക്കെതിരെ കൂടുതൽ ആരോപണം ഉന്നയിച്ചത് CPMനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ വലിയ ചർച്ചയാവുകയും സ്ത്രീകളിൽ നിന്ന് പരാതി വീട്ടിലെത്തി സ്വീകരിക്കാൻ പുതിയ പദ്ധതിയുമൊക്കെ പ്രഖ്യാപിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പീഡന പരാതി നല്ല നിലയിൽ തീർക്കണമെന്ന മന്ത്രി AK ശശീന്ദ്രന്റെ ഫോൺ സംഭാഷണം പുറത്താകുന്നത്. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം തീർക്കാനുള്ള ഇടപെടൽ എന്നാണ് മന്ത്രിയുടെ പ്രതിരോധം. എന്നാൽ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന പരാതി ഉയർന്ന സംഭവത്തിലാണ് തീർപ്പാക്കാനുള്ള മന്ത്രിയുടെ ഇടപെടൽ എന്നത് സ്ഥിതി ഗുരുതരമാക്കുന്നു. നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ പ്രതിപക്ഷം രാജി ആവശ്യം ശക്തമാക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ കേസിൽ ചോദ്യം ചെയ്ത 3 പേർ മുഖ്യപ്രതി അർജുൻ ആയങ്കിക്കെതിരെ മൊഴി നൽകി. അർജുന്റെ അടുത്ത സുഹൃത്തും ഷുഹൈബ് വധക്കേസ് പ്രതിയുമായ ആകാശ് തില്ലങ്കേരി, TP വധക്കേസ് പ്രതി മുഹമ്മദ് ഷാഫി, അർജുന്റെ ഭാര്യ അമല എന്നിവരുടെ മൊഴികളാണ് സ്വർണ്ണക്കടത്തിൽ അർജുൻ ആയങ്കിയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത്. കേസിൽ കൂട്ടുപ്രതികളാകാൻ സാധ്യതയുള്ളവരാണ് ഇവർ. പാർട്ടി പ്രവർത്തകൻ എന്ന ബന്ധമാണ് അർജുനുമായി ഉള്ളതെന്നാണ് ആകാശിന്റെയും ഷാഫിയുടെയും മൊഴി. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ ഇടപാടുകളിൽ അർജുന്റെ പങ്കാളിത്തം അറിഞ്ഞത് ഇപ്പോൾ മാത്രമാണെന്നും ആകാശ് തില്ലങ്കേരി മൊഴി നൽകി. കുറ്റകൃത്യത്തിൽ ഷാഫിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് അർജുനും കൂട്ടുപ്രതി മുഹമ്മദ് ഷഫീഖും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിൽ ഷാഫി ഇക്കാര്യം നിഷേധിച്ചു. അർജുന്റെ ക്രിമിനൽ ബന്ധങ്ങളെപ്പറ്റി അടുത്ത സുഹൃത്തും ബന്ധുവും മുന്നറിയിപ്പും നൽകിയതായുള്ള ഭാര്യ അമലയുടെ മൊഴികൾ കേസിൽ നിർണായകമാണ്. വടക്കൻ കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് കൊലക്കേസ് പ്രതികൾ അടങ്ങുന്ന റാക്കറ്റ് സജീവമാണെന്ന മൊഴികളാണ് അറസ്റ്റിലായ 3rd പ്രതി തലശ്ശേരി സ്വദേശി VK അജ്മൽ നൽകിയത്. അർജുന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത കസ്റ്റംസ് അജ്മലിന്റെ ജാമ്യാപേക്ഷ എതിർത്തിട്ടില്ല. ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തോട് സഹകരിച്ച അജ്മൽ വിലപ്പെട്ട വിവരങ്ങളും കൈമാറി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യകുമാരി അലക്സിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കും. ഇന്നലെ വൈകിട്ട് 5:30 അനന്യ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
റേഡിയോ ജോക്കി അവതാരിക എന്ന നിലയിൽ പ്രശസ്തിയാണ് അനന്യ. ലിംഗമാറ്റ ശസ്ത്രക്രിയക്കിടെ സംഭവിച്ച പിഴവിനെ തുടർന്ന് ഗുരുതരമായ ശാരീരിക പ്രശ്നം നേരിടുകയാണെന്ന് കഴിഞ്ഞ ദിവസം അനന്യ വെളിപ്പെടുത്തിയിരുന്നു. തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സുഹൃത്തുക്കളുടെ ആരോപണം. മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി എന്ന വിശേഷണത്തോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങേരിയിൽ നിന്ന് മത്സരിക്കാൻ പ്രചരണം ആരംഭിച്ചിരുന്നു. എന്നാൽ ടിക്കറ്റ് നൽകിയ DSGP യുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് മത്സര രംഗത്തു നിന്നും പിന്മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ വൈദ്യുതി ഭേദഗതി ബിൽ അവതരിപ്പിക്കും. രാജ്യത്തെ വൈദ്യുതി രംഗത്ത് വലിയ മാറ്റത്തിലേക്ക് നയിക്കുന്ന ബിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. വൈദ്യുതി വിതരണ രംഗത്ത് സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ അവസരം ഒരുക്കുന്നതാണ് ബില്ല്. ഉപഭോക്താവിന് ഇഷ്ടമുള്ള വൈദ്യുതി വിതരണക്കാരെ തെരഞ്ഞെടുക്കാൻ ബില്ലിലൂടെ അവസരം ഒരുക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. വൈദ്യുതി വിതരണ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് കടന്നുവരാൻ അവസരം ഒരുക്കുന്നത് മത്സരം ഉണ്ടാക്കുകയും അത്യന്തികമായി അത് ഉപഭോക്താവിന് ഗുണകരമാകുമെന്നാണ് സർക്കാർ നിലപാട്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടും, വൈദ്യുതി വിതരണത്തിന് കൃത്യതയുണ്ടാകുമെന്നും വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപഭോഗത്തെ ചൂണ്ടി കേന്ദ്ര സർക്കാർ പറയുന്നു. സംസ്ഥാനങ്ങളുമായി ആലോചിച്ചാണ് ബില്ല് തയ്യാറാക്കിയതെന്നും ആരും ബില്ലിനെ എതിർത്തിട്ടില്ലെന്നും അടുത്തിടെ നടന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഡസ്ട്രീസ് യോഗത്തിൽ ഊർജ്ജ സഹമന്ത്രി രാജ്കുമാർ സിംഗ് പറഞ്ഞിരുന്നു. എന്നാൽ ബില്ല് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. സ്വകാര്യ മേഖലയുടെ കടന്നുവരവോടെ തോന്നുംപടിയുള്ള വിലയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സംസ്ഥാനങ്ങളുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതും നിരക്ക് വർധനയ്ക്ക് വഴിവെക്കുന്നതുമാണ് ബില്ലെന്ന് മുൻ കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രി KC വേണുഗോപാൽ പറഞ്ഞു. കോർപ്പറേറ്റുകൾ കടന്നുവരുന്നത് KCB യെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നതാണ് കേരളത്തിന്റെ ആശങ്ക. കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്ന നഗരമേഖലകൾ സ്വകാര്യ മേഖല കൈയടക്കുന്നതോടെ KCB ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമെന്നാണ് വിമർശനം. KCB പ്രതിസന്ധിയിലേക്ക് പോയാൽ നിലവിൽ സൗജന്യ വൈദ്യുതി ലഭിക്കുന്നവർക്കും നിരക്കിളവുകൾ ഉള്ളവർക്കുമെല്ലാം തിരിച്ചടിയാകും. വകുപ്പിലെ ജീവനക്കാരെയും അനുബന്ധ മേഖലയിലുള്ളവരെയും ഇത് ബാധിക്കുമെന്ന ബില്ലിനെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക വിവരങ്ങൾ പോലീസിൽ നിന്ന് തേടി. 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം ലഭിച്ചു. ബിജു കരീം, സുനിൽകുമാർ, ജിൽസ് എന്നിവരുടെ ബിനാമി ഇടപാടുകളും ED പരിശോധിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ തന്നെ 4 പേർക്ക് വരെ 1,20,00,000 രൂപ വായ്പ നൽകിയത് ബിനാമി ഇടപാടെന്ന് സംശയിക്കുന്നു. പ്രതികൾ നടത്തിയിരുന്ന തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ചും CMM ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ വൻ വായ്പാ തട്ടിപ്പ് നടന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത്. 2014 മുതൽ 2020 കാലഘട്ടത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ എത്തുമ്പോൾ പണം ലഭ്യമായിരുന്നില്ല. ഇതേ തുടർന്നുള്ള പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. സംഭവത്തിൽ 6 മുൻ ജീവനക്കാർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിച്ച് ചികിത്സയിലായിരുന്ന 6 മാസം പ്രായമുള്ള ഇമ്രാൻ മരിച്ചു. ചികിത്സയ്ക്ക് ആവശ്യമായ 18 കോടിയുടെ മരുന്നിന് കാത്തു നിൽക്കാതെയാണ് ഇമ്രാൻ വിടവാങ്ങിയത്. സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിച്ച് ചികിത്സയിലായിരുന്ന 6 മാസം പ്രായമായ ഇമ്രാൻ മരിച്ചു. ചികിത്സയ്ക്ക് ആവശ്യമായ 18 കോടിയുടെ മരുന്നിന് കാത്തു നിൽക്കാതെയാണ് ഇമ്രാൻ വിടവാങ്ങിയത്. കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇമ്രാന്റെ ചികിത്സയ്ക്കായി ഇതിനോടകം 16 കോടി സമാഹരിച്ചിരുന്നു. പെരിന്തൽമണ്ണ വലമ്പൂരിലെ ആരിഫ്, റമീസ, തസ്നി ദമ്പതികളുടെ മകനാണ് ഇമ്രാൻ. രാത്രി 11:30 മരണം. കഴിഞ്ഞ 3 മാസമായി ഇമ്രാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെന്റിലേറ്ററിലായിരുന്നു. ഇമ്രാന്റെ ചികിത്സ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. ആരിഫിന്റെയും റമീസയുടെയും ആദ്യത്തെ കുട്ടിയും സമാന രോഗം ബാധിച്ച് മരണപ്പെടുകയായിരുന്നു. ഇമ്രാൻ ജനിച്ച് 30 ദിവസങ്ങൾക്കു ശേഷമാണ് അസുഖം തിരിച്ചറിഞ്ഞത്. ഇമ്രാനെ പോലെ തന്നെ അപൂർവ രോഗം ബാധിച്ച് കണ്ണൂർ സ്വദേശിയായ മുഹമ്മദിന് ചികിത്സയ്ക്കായി 18 കോടി രൂപ സുമനസുകൾ സമാഹരിച്ച് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കവി ONV CPIM സഹപ്രവർത്തകനാണെന്ന് വെളിപ്പെടുത്തി പിരപ്പൻകോട് മുരളിയുടെ പുസ്തകം. കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്ത എന്റെ ONV എന്ന പുസ്തകത്തിലാണ് വെളിപ്പെടുത്തൽ.
അന്തരിച്ച കവി ഒ എൻ വി സി പി ഐ എം സഹയാത്രികനായിരുന്നെന്ന് വെളിപ്പെടുത്തി പിരപ്പൻകോട് മുരളിയുടെ പുസ്തകം. കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്ത എൻ്റെ ഒ എൻ വി എന്ന പുസ്തകത്തിലാണ് വെളിപ്പെടുത്തൽ. പാർട്ടിക്കാർഡില്ലാതെ പാർട്ടി മെമ്പറായിരുന്നു ഒ എൻ വി എന്ന് പിരപ്പൻകോട് മുരളി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവി അന്തരിച്ച ഒ എൻ വി കുറുപ്പ്. ഇടതുമുന്നണിയിൽ സി പി ഐക്ക് നൽകിയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒ എൻ വി മത്സരിച്ചിട്ടുണ്ട്. ഒ എൻ വി സി പി ഐ കാരനെന്നത് തെറ്റിദ്ധാരണ എന്ന് പറയുന്നു പിരപ്പൻകോട് മുരളി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് ഒ എൻ വിയെ രാജ്യസഭയിലെത്തിക്കാൻ സി പി ഐ എം നീക്കം നടത്തിയിരുന്നതെന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞു. എന്നാൽ ഇതിന് അനുകൂലമായിരുന്നില്ല ഒ എൻ വിയുടെ പ്രതികരണം. 2006 വി എസിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് ഒ എൻ വിയെ വേദനിപ്പിച്ചു. പാർട്ടി നിലപാട് നിർത്തിയപ്പോൾ വി എസിന്റെ കൺവെൻഷന് സ്വന്തം ചെലവിലാണ് ഒ എൻ വി മലമ്പുഴ മണ്ഡലത്തിലേക്ക് തന്നെയും കൂട്ടിപ്പോയത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ ചതിയുടെ ചരിത്രം തുടങ്ങുന്നത് 96 വി എസിനെ മാരാരിക്കുളത്ത് തോൽപ്പിച്ചപ്പോഴെന്നും പുസ്തകത്തിലുണ്ട്. എഴുത്തുകാരനും നാടകകൃത്തുമായ പിരപ്പൻകോട് മുരളി സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. യോഗ ചെയ്യുന്നതിനിടെ വീണു പരിക്കേറ്റ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ഓസ്കാർ ഫെർണാണ്ടസ് ആശുപത്രിയിൽ. യോഗയ്ക്കിടെ വീണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇദ്ദേഹം മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യോഗ ചെയ്യുന്നതിനിടെ വീണു പരിക്കേറ്റ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ഓസ്കാർ ഫെർണാണ്ടസ് ആശുപത്രിയിൽ. യോഗയ്ക്കിടെ വീണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ഇദ്ദേഹം മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 80-കാരനായ ഓസ്കാർ ഫെർണാണ്ടസ് അത്യാഹിത വിഭാഗത്തിലാണ്. ഞായറാഴ്ച രാവിലെ യോഗ ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. നിലതെറ്റിയ അദ്ദേഹം തലയിടിച്ച് വീഴുകയായിരുന്നു. പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം വീഴ്ച അവഗണിച്ചു. വൈകിട്ട് പതിവായി നടത്തുന്ന വൈദ്യപരിശോധനകൾക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് രക്തം കട്ടപിടിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. രാത്രിയോടെ അദ്ദേഹം അബോധാവസ്ഥയിലായി. ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജൂലൈ 22 ഇടുക്കി കോഴിക്കോട് ജില്ലകളിലും ജൂലൈ 23 എറണാകുളം ഇടുക്കി കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായതോ അതിശക്തമായതോ ആയ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 21 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലും ജൂലൈ 22 കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂലൈ 23 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലും ജൂലൈ 24 എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. 2018, 2019, 2020 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ മേഖലകളിൽ ഉള്ളവർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയും അപകട സാധ്യതാ മേഖലകൾ അഥവാ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ എന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് സിനിമാ ചിത്രീകരണം പുനരാരംഭിച്ചു. കോവിഡിനെ തുടർന്ന് ചിത്രീകരണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റിയ സാഹചര്യത്തിലായിരുന്നു വിഷയത്തിൽ സിനിമാ സംഘടനകളുടെ അടിയന്തര ഇടപെടൽ. അതേസമയം സിനിമാ സെറ്റുകളിൽ പാലിക്കേണ്ട മാർഗരേഖ സിനിമാ സംഘടനകൾ സംയുക്തമായി പുറത്തിറക്കി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് നിർത്തിവച്ചിരുന്ന സിനിമാ ചിത്രീകരണമാണ് പുനരാരംഭിച്ചത്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന വിരുന്നിന്റെ ചിത്രീകരണമാണ് പീരുമേട്ടിൽ തുടങ്ങിയത്. നേരത്തെ ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിരുന്നെങ്കിലും സംഘടനകളുടെ നിർദ്ദേശത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചിത്രീകരണം പുരോഗമിക്കുന്നതെന്ന് സംവിധായകൻ കണ്ണൻ താമരക്കുളം പറഞ്ഞു. അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ബ്രോഡാഡിയുടെ ചിത്രീകരണം തെലങ്കാനയിൽ പുരോഗമിക്കുകയാണ്. ചിത്രത്തിന്റെ 2 മുതലാകും കേരളത്തിൽ ചിത്രീകരണം തുടങ്ങുക എന്നാണ് വിവരം. ചലച്ചിത്ര പ്രവർത്തകർ അപേക്ഷകൾ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് ചിത്രീകരണത്തിനുള്ള അനുമതി നൽകുന്നത്. സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സിനിമാ സംഘടനകൾ സംയുക്തമായി മാർഗരേഖ പുറത്തിറക്കിയിരുന്നു. ഈ മാർഗരേഖ പാലിച്ചുകൊണ്ട് മാത്രമേ ചിത്രീകരണം നടത്താൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. കൂടുതൽ സിനിമകളുടെ ചിത്രീകരണം സംസ്ഥാനത്ത് ഉടൻ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. We'll be right back.